പുല്ലൂരാമ്പാറ പള്ളിപ്പടി ഭാഗത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായി തുടരുന്നു. പുല്ലൂരാമ്പാറ സ്വദേശി ബിജു മണിയങ്ങാട്ടിന്റെ കൃഷിയിടത്തിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടുപന്നികൾ 100 മൂട് കപ്പ ഒറ്റരാത്രിയിൽ നശിപ്പിച്ചു. കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്തുകളിലെ മലയോര മേഖലകളിലെ കൃഷിക്കാരുടെ കാർഷിക വിളകൾ കാട്ടുപന്നികളടക്കമുള്ള വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് പതിവായിട്ടും അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ജീവിച്ചു പോരുന്നത് അവനവന്റെ കൃഷിസ്ഥലത്തെ കൃഷി കൊണ്ട് മാത്രമാണ്. അതാത് വർഷത്തേക്ക് വേണ്ട കപ്പ, ചേമ്പ്, ചേന ഇങ്ങനത്തെ കൃഷികൾ ഇവിടെ കൃഷി ചെയ്യാൻ സാധിക്കാതെ ഇവിടുത്തെ കൃഷിക്കാർ, നൂറുകണക്കിന് കൃഷിക്കാർ ഇന്ന് ഈ പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സംരക്ഷിക്കാനും ഈ കാട്ടുമൃഗങ്ങളുടെ ഭീതിയിൽ നിന്നും ഇവരെ മാറ്റാനും സാധിച്ചില്ല എങ്കിൽ, ഈ ഗവൺമെന്റിന് അതിന് വേണ്ട നടപടികൾ എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഈ കൃഷിക്കാർ കൃഷി ഉപേക്ഷിക്കുക മാത്രമല്ല, ഈ എന്നേക്കുമായിട്ട് ഇവര് ഈ കാർഷിക മേഖല ഉപേക്ഷിച്ച് മറ്റു മാർഗങ്ങളിലേക്ക് മാറുകയാണ് ചെയ്യാൻ പോകുന്നത്. പുല്ലൂരാമ്പാറ പള്ളിപ്പടി ഭാഗത്താണ് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായി തുടരുന്നത്. പുല്ലൂരാമ്പാറ സ്വദേശി ബിജു മണിയങ്ങാട്ടിന്റെ കൃഷിയിടത്തിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടുപന്നികൾ 100 മൂട് കപ്പയാണ് ഒറ്റരാത്രിയിൽ നശിപ്പിച്ചത്. കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്തുകളിലെ മലയോര മേഖലകളിലെ കൃഷിക്കാരുടെ കാർഷിക വിളകൾ കാട്ടുപന്നികളടക്കമുള്ള വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് പതിവായിട്ടും അധികൃതർ കാണിക്കുന്ന ഗൂഢമായ മൗനത്തിന്റെ അർത്ഥം വ്യക്തമാക്കണമെന്നും കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് അവയെ കൃഷിയിടത്തിൽ വെച്ച് തന്നെ കർഷകർക്ക് ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അനുമതി നൽകുന്നത് വേഗത്തിലാക്കണമെന്നും കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം അടിയന്തരമായി നൽകണമെന്നും കാട്ടുപന്നികൾ നശിപ്പിച്ച കൃഷിയിടം സന്ദർശിച്ച കർഷക കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കാട്ടുപന്നിയെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലകളിൽ നാമമാത്രമായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇന്ന് കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. ചെറുകിട കർഷകരാണ് ഈ കൊടഞ്ചേരി, തിരുവമ്പാടി, കുടഞ്ഞി അടക്കമുള്ള മലയോര മേഖലകളിൽ ഉള്ളത്. ചെറുകിട കൃഷികൾ പാടെ ഉപേക്ഷിക്കുന്ന മട്ടിലാണ് ഇന്ന് കർഷകരുള്ളത്. കാട്ടുപന്നിയെ അടക്കമുള്ള വന്യമൃഗങ്ങളെ തുരത്തുന്നതിന് ശാശ്വതമായ പരിഹാരം സർക്കാർ അടിയന്തരമായി നടത്തണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാട്ടുപന്നികളടക്കമുള്ള വന്യമൃഗങ്ങളെ കൃഷിയിടത്തു നിന്ന് തുരത്തുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ വരും നാളുകളിൽ കർഷക കോൺഗ്രസ് കർഷകരെ അണിനിരത്തി പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുമെന്നും കർഷക കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ബിജു പുൽത്തകിടി, സാജു കളത്തൂർ തുടങ്ങിയ കർഷകരുടെ വാഴ, കപ്പ, ചേമ്പ് തുടങ്ങിയ കാർഷിക വിളകൾ വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയതോടെ കർഷകർ കപ്പ, ചേമ്പ് പോലുള്ള ചെറുകിട കൃഷികൾ പാടെ ഉപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മേലെ പൊന്നാങ്കയത്തിൽ ഇറങ്ങിയ കാട്ടുപന്നിക്കൂട്ടം കപ്പ, വാഴ, തെങ്ങ് മുതലായവ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ഈ പ്രദേശത്ത് കാട്ടാന ശല്യവും കൂടി വരുന്നുണ്ട്. കൃഷി ചെയ്യുന്ന കർഷകന് അടിയന്തരമായിട്ട് ഒരു പ്രദേശത്ത് ലൈസൻസുള്ള തോക്ക് കൊടുത്ത് ആ വരുന്ന വന്യജീവികളെ കൊന്നൊടുക്കാനുള്ള സമ്പ്രദായം ചെയ്യാതെ മാത്രം ഈ കൃഷി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ താൽക്കാലികമായ മാർഗങ്ങൾ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. ഈ കോടഞ്ചേരി പഞ്ചായത്തിൽ എല്ലാ വീടുകളിലെ പരിസരം വരെയും ഇത്രയും കാലമായിട്ട് പന്നികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കർഷക കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സാബു മനയിൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് മനോജ് വാഴപ്പറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് ഷിജു ചെമ്പനാനി സോണി മണ്ഡപത്തിൽ, ലൈജു അരിയപ്പറമ്പിൽ, ജെറിൽ ജെയിംസ് പുൽത്തകിടിയിൽ തുടങ്ങിയവരാണ് കൃഷിയിടം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.